Thank you.
എന്തു വാടോ ഇത്? ആ എന്തു പറ്റി? ഞാൻ പോകുന്ന വഴിക്കോ തനിക്ക് വണ്ടി ഓടിക്കാവുള്ളോ. ഏ എടാ, തനിക്ക് ആരാടാ ലൈസൻസും പാടിച്ചും തന്നത്? എങ്ങാണ്ട് കിടന്ന ഒരു പൊത്തക്കാറ, എങ്ങനെ കുറച്ച് പെയിന്റും പാരി തേച്ചപ്പോ ബാക്കിയുള്ളവന്റെ വണ്ടി നിസ്സാരം. പൊച്ചോ, എന്റെ സൈഡല്ലേ ഞാൻ പോയത്? നീ ആടാ ഇനി എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്? എടാ, എന്റെ 8-ാമത്തെ വയസ്സിൽ ഇത് ഞാൻ കയ്യിലെടുത്ത വളയമാ, ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. നിന്നെ പോലെ ഞാൻ വാർക്കോളിറ്റി ഒന്നുമല്ല കേട്ടോ. വേണോ? ചേച്ചേ, എന്താണോ അപ്പ ഇത്? മര്യാദ വേടും വേണ്ടാടാ അവരാതില്. ഇവൻ ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. അതെ, തള്ളി ഷാട്ട് ചെയ്യാനുള്ള വിഷമം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാത്. ഇനി ആനയെ കൊണ്ട് പിടിപ്പിച്ചാലും അവൻ അനങ്ങിയല്ല, അതാ അവന്റെ കണ്ടീഷൻ. പോട്ടെ, കുറച്ചുകൂടി മര്യാദയായിട്ടെല്ലാം പെരുമാറണം. ഓ, അത്രേ ഉള്ളേ? ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ശരി. അതുകളാ, രവി ഇന്ന് ഫാക്ടറി പോകുന്നില്ലേ? പോകുന്ന ഹലോ. ഹലോ, മംഗലത്തെ വീടാണല്ലോ. യെസ്. സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽസിൽ നിന്ന് സംസാരിക്കുകയാണ്. മിസ്റ്റർ വിക്രമന്റെ പക്കൽ നിന്ന് വരാനുള്ള പണം ഇതേവരെ കിട്ടിയിട്ടില്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ലല്ലോ. ഫാക്ടറി സംബന്ധിച്ച വല്ല ഘടകമാണോ? ഇല്ല. പക്ഷേ അവന്റെ സ്വന്തം ഘടകങ്ങൾക്കൊന്നും ഞാൻ ഉത്തരവാദിയല്ല. എടാ, നിനക്ക് ഈ കടങ്ങളൊക്കെ എങ്ങനെയുണ്ടായി? ഏത് കടം? അമ്മാവനോട് ഇത് ആര് പറഞ്ഞു? ഞാൻ ആർക്കും ഒരു ഒറ്റ കാശും കൊടുക്കാനില്ല. ഇല്ല അല്ലേ? നീ ജീവിതത്തിൽ സത്യം പറഞ്ഞിട്ടുണ്ടോ? മധു, മേലാൽ ഫാക്ടറിയിലെ യാതൊരു പണച്ചുമതലയും ഇവനെ ഏൽപ്പിക്കരുത്. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇത് നമ്മുടെ തറവാട്ടിനെ പറ്റിയതല്ല. എന്താ മാധവുള്ളേ? ഒന്നുമല്ലേ, ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിയുന്നു. ചേട്ടൻ എന്താ അത്രയ്ക്ക് വലിയ വിഷമം? അയ്യോ, നമ്മുടെ മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞു കിടക്കുക. അതെ അതെ, ഫാക്ടറിയിൽ സ്റ്റോക്ക് വളരെ കൂടിയിരിക്കുന്നു. അതല്ലേ തൊഴിൽ കാര്യം, നമ്മുടെ കല്യാണ മാർക്കറ്റ്. ഓഹോ, ഞാനിപ്പോ വരാം. നീ എന്തിന് ഇവിടെ വന്നു? ഞാനങ്ങും വന്നില്ലല്ലോ, ഞാൻ പോകുന്ന വഴിയല്ലേ. ചേട്ടൻ എന്താ അവിടെ നിൽക്കുന്നത്? തുളസി, നിനക്ക് സ്കൂളിൽ പോവാൻ നേരമായില്ലേ? അയ്യോ ഇല്ലയോ, അയ്യോ ഞാൻ പോയേക്കാമേ. കുസൃതി പെണ്ണ, അവളോട് പറഞ്ഞു ജയിക്കാനും. ആ രാധേ, അച്ഛന്റെ സൂക്കേട് എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല. എന്നാൽ ഒന്ന് കണ്ടിട്ട് പോകാം. ഇന്നെങ്ങനെ ഇരിക്കുന്നു? അല്പസുഖമുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. അയാൾക്ക് മര്യാദയും മനുഷ്യത്വം ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് എന്റെ ഓഹരി തരേണ്ടതാണ്. അല്ല, അയാളുടെ മകളൊന്ന് ജീവിച്ചിരുന്നെങ്കിലേ കുറഞ്ഞത് ഒരു 7 കുട്ടികളുടെങ്കിലും തള്ളയാകുമേ. അപ്പോ 7-1 8 അനന്തരവൻ ഞാനൊന്ന്, അങ്ങനെ ന്യായപ്രകാരം 9 ഷെയർ എനിക്ക് കിട്ടേണ്ടതാ. എന്നിട്ട് ഞാൻ സത്യസന്ധനും
പരമയോഗ്യനുമായതുകൊണ്ട് അയാളോട് ഒരൊറ്റ ഓഹരി മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതും കൂടി അയാൾ തന്നില്ലെങ്കിൽ ആ അച്ഛനെയും മകനെയും ഞാൻ ഒന്നിച്ചു ഓഹരി വെക്കും എന്നെ അറിഞ്ഞുകൂടെ അയാൾക്ക്. എന്താടാ പപ്പ, അതുകൊണ്ട് അവിടെ നിന്ന് പേടിക്കണ്ട, മൂപ്പിലക്കാരിയല്ലേ, ഇങ്ങോട്ട് വിട്ടതാ പപ്പന്, കൊച്ചുപ്പന്, അവൻ നല്ല വളയു വെച്ച അവന്റെ മൾഗാട് ഞാൻ തകർത്തില്ലെങ്കിൽ അതുകളാ. എല്ലാം എന്റെ കർമ്മദോഷം, എനിക്ക് ഇങ്ങനത്തെ ഒരാളാണല്ലോ വന്നു ചേർന്നത്. അല്ല എന്തിനാ പറയുന്നു, നമ്മുടെ സെലക്ഷൻ ഞാൻ എത്ര നാളുകൊണ്ട് പറയുന്നു, ആ ചടാക്ക് കാറൊന്ന് മാറണമെന്ന്. കൊച്ചമ്മതി കേറി നടന്നു നടന്നങ്ങ് പഞ്ചറായെന്ന്. യാത്ര കുറെ കുറയ്ക്കണം, എന്തിന് കാര്യമില്ലാതെ അങ്ങും ഇങ്ങും കറങ്ങി നടക്കുന്നു. ആവശ്യത്തിന് പോകണ്ട, എനിക്കൊരു കുറവുമില്ല, നിങ്ങൾക്ക് ആ മാനക്കേട്. കൊള്ളാം, മാനക്കേടെന്നോ, ഒറിജിനൽ മാനക്കേടല്ലേ. നമുക്ക് വയ്യായേ, ഇതും കൊണ്ട് നടന്ന കൊലക്കേസിന് ഉത്തരം പറയാം. അല്ല അത്ര നിർബന്ധമാണെങ്കിൽ നിന്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു ഒന്നാം തരം കാറ് ഉടനെ വാങ്ങിത്തരാം. പക്ഷേ ഒരു കാര്യം, എടാ പാപ്പ, നല്ല സെന്ററുകളിൽ ചെല്ലുമ്പോൾ വളരെ സ്പീഡ് കുറച്ചേ കാർ ഓടിക്കാവൂ. അകത്താരായിരിക്കുന്നതെന്ന് പത്ത് പേര് കാണണം. മതിയേ മതി, ഞാൻ ചത്തുപോകും. കരയാതെ രാധി, നമ്മൾ വിചാരിച്ചാൽ ദൈവനിശ്ചയം മാറ്റാൻ ഒക്കുമോ? അയ്യോ അച്ഛൻ, അയ്യോ രാധി, എന്റെ മകള്. അയ്യോ ചേട്ടൻ സംസാരിക്കാതെ കിടക്കണം. എന്റെ എന്റെ ചേട്ടൻ വിഷമിക്കണ്ട, ഞാനുണ്ട്. ചേട്ടനെ എനിക്ക് മറക്കാൻ സാധിക്കുമോ? മകളെ, നിന്റെ സകലതും. ഉണ്ണുന്ന ചോറിന് ഉചിതം കാണിക്കണേ കുഞ്ഞ്. ദൈവം രാധയുടെ അകത്തുണ്ട്. നമ്മുടെ മധുഹൃദയത്തിന്റെ അമ്മയും പെങ്ങളും വരുന്നു. എന്നു തൊട്ടേ വിചാരിക്കുന്നു നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന്. എന്ത് ചെയ്യും, ജോലി ഒഴിഞ്ഞിട്ട് അല്പസമയമെങ്കിലും കിട്ടണ്ടേ? ഇവിടെ വന്നത് പിന്നെ ചേച്ചി ആരോടും മിണ്ടുന്നില്ലമ്മേ, എപ്പോഴും ഇങ്ങനെ ഒരു ഇരിപ്പ. ഇനി ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ പോയവർ തിരിച്ചു വരുമോ രാധ? എല്ലാം വിധിയാണെന്ന് സമാധാനിക്കും. വല്യങ്ങന്നിന്റെ ദയവ് കൊണ്ട് ഞാൻ ഇവിടെ കഴിയുന്നു. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? രാധ, നിന്റെ അച്ഛനും അദ്ദേഹവും ബാല്യം മുതലേ ഒരുമിച്ച് കഴിഞ്ഞവരാണ്. ഇന്ന് കാണുന്ന അദ്ദേഹത്തിന്റെ ഐശ്വര്യങ്ങൾക്കെല്ലാം നിന്റെ അച്ഛൻ കാരണക്കാരനാണ്. ആ നന്ദിയായിരിക്കും കുഞ്ഞെ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് തോന്നിയത്. ഇനി ഒന്നുകൊണ്ടും നിനക്ക് വിഷമിക്കേണ്ട കാര്യമില്ല, സ്വന്തം മകളെപ്പോലെ അദ്ദേഹം നിന്നെ നോക്കിക്കൊള്ളും. പൊരങ്കി രവിച്ചേട്ടനുണ്ടല്ലോ. നീ സുഖമായി ജീവിക്കുന്നതാണ് അവരുടെയൊക്കെ സന്തോഷം. ഇങ്ങനെ മിണ്ടാതെ ഒരിടെ തിരുന്നാൽ അദ്ദേഹത്തിനും വിഷമം വലിയവരാതെ. ചേച്ചിക്ക് ഇവിടെ കൂട്ടുകാരും ഇല്ലാഞ്ഞിട്ടായിരിക്കും അമ്മേ. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ കൂടെ കൂടെ ഇവിടെ വരാം. ഏ
മധു വല്ലതും അറിയിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ബോണസ് തുക ഇതുവരെ കൊടുത്തില്ലേ? കൊടുത്തിട്ടില്ല. വേഗം കൊണ്ടുവരണം. ഇനിയും താമസിപ്പിച്ചാൽ അമ്മാവിന്റെ ശകാരം കേൾക്കേണ്ടവൻ ഞാനാണ്. വേഗം കൊണ്ടുവരണം. വരാം. ഇതാ, നീ എന്നെ കുറിച്ച് എന്ത് ഉദ്ദേശിച്ചു? ഞാൻ വിചാരിച്ചാൽ അപ്പൊ പണമാണ്. അതെനിക്ക് അറിഞ്ഞൂടെ. എന്നാ വാങ്ങിച്ചോ ഇഷ്ടമുള്ള ഒരു കാറ്. ഇതെന്തുവാടാ ഇത്? നരകത്തിലേക്കുള്ള വണ്ടിയാണോ? ഏ, എന്നാലും പോകത്തിനെ കൂടെ കെട്ടറാ. ഇതിന്റെ ഗുണം അറിയാവുന്നവർക്കറിയാം. ഇത് തൂത്തും എനിക്ക് ഒന്ന് വിറ്റോട്ടെ. ഇന്ന് കൊച്ചു പയ്യനായിട്ട് കസറി കയറി എങ്ങോട്ടാ? ഞാനേ ഒരു കല്യാണത്തിന് പോവാ. അന്ന് വാങ്ങിച്ച ആ രൂപ ഇങ്ങി വേണമല്ലോ. രൂപയല്ലേ? ആട്ടെ, ഉരുവെള്ളം വെക്കട്ടെ. ശകലം വശക്കേടുള്ള വിവാഹത്തിന് പോവാ കേട്ടോ. ഒരു പക്ഷെ നടന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച അഡ്വാൻസ് എടുത്തെറിഞ്ഞ് കൊടുത്തേച്ച് എനിക്കിങ്ങ് പോരണം. അത്രയ്ക്ക് അത്യാവശ്യമാണ് എങ്കിലേ ഇതിന്റെ ഏതെങ്കിലും ഒരു വീല് ഊരി കൊണ്ടുപോയി വിറ്റോ. ഞാൻ മൂന്ന് വീലേ നടന്നോളാം. അതൊരുമാതിരി കളിയാക്കല്ലടാ. അതെന്തിനാ ഈ കൊച്ചുമാതുള്ള അടുക്കൽ എടുക്കുന്നേ? പണമുണ്ട് കണ്ടോ, ഇവനെ വിട്ടേച്ചു പോകാൻ വയ്യ. അത്രേ ഉള്ളൂ, അത് ഞാൻ പിടിച്ചോളാം. വലിയ ഡേഞ്ചർ ആണേ. ഇതിനൊക്കെ വലിയ വലിയ കപ്പിയിൽ ആരെല്ലാം പിടിച്ചിരിക്കുന്നതാ. ഇന്നാ ഇത് പേര് വല്യങ്ങനെ കാപ്പി. കുഞ്ഞെ, ഇനിയും നീ എന്നെ അങ്ങനെ വിളിക്കരുത്. എന്റെ മരിച്ചുപോയ മകൾ ചന്ദ്രിയെ പോലെയാണ് നിന്നെ ഞാൻ കരുതുന്നത്. അങ്ങനെ ബഹളം, ഭയങ്കര ബഹളം. എവിടെ? നമ്മുടെ ഫാക്ടറിയില് പണിമുടക്കോ എന്തോ. പണിമുടക്കോ? ഓ, നമ്മുടെ ഫാക്ടറിയിലോ? ഓ, ഹലോ, ഇത് ചന്ദ്രിക ഫാക്ടറി. യെസ്. മധുവാണോ സംസാരിക്കുന്നത്? അതെ. അവിടെ എന്താ ബഹളം? ബോണസ് കൊടുക്കാനുള്ള തുക വിക്രമന്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ കളഞ്ഞുപോയി. ബോണസ് കൊടുത്തില്ലേ? ഇല്ല. നിങ്ങൾ മൂന്ന് പേരും അവിടെ മാനേജ് ചെയ്യാനുണ്ടായിട്ട് ഫാക്ടറി ശരിയായി നടത്താൻ പറ്റില്ല അല്ലേ? ബോണസ് ഉടൻ തന്നെ കൊടുക്കണം. കൊടുത്തിട്ട് എന്റെ വീട്ടിൽ ഉടൻ തന്നെ വരണം. പണം കളഞ്ഞുപോയി അല്ലേ? അതെ. പിന്നെ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എങ്ങനെയെങ്കിലും ഉടനെ തുക ശരിപ്പെടുത്തി തരാമെന്ന് വിക്രമം പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അറിയിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ തുക ഇവൻ അറിയാതെ പോയിട്ടില്ല, വല്ലവർക്കും കൊടുക്കാൻ വേണ്ടി മോഷ്ടിച്ചെടുത്തതാണ്. ഈശ്വര സാക്ഷിയായിട്ട് ഞാൻ മോഷ്ടിച്ചിട്ടില്ല അമ്മാവ. എത്ര ലക്ഷം രൂപ ഈ വീട്ടിനകത്തിരിക്കുന്നു, എത്ര ആയിരം രൂപ ഫാക്ടറിയിൽ വരുന്നു എന്ന് തിരികെ വരെ നാല് കാശെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ? അല്ലേ, എന്റെ പണം ഞാൻ എന്തിനു മോഷ്ടിക്കണം? എടാ, നിനക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് ഫാക്ടറി നടത്തി വന്നതെന്ന്. എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെ ഒരൊറ്റ തൊഴിലാളി പോലും അവന്റെ അവകാശത്തിന് വേണ്ടി ശബ്ദം ഉയർത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു മുതലാളിയായിട്ടല്ല ഞാൻ അവരോട് പെരുമാറി വന്നിരുന്നത്. നിന്നെയൊക്കെ ഭരണമേൽപ്പിച്ചിട്ട് പത്ത് ദിവസമായില്ല, അതിനിടയ്ക്ക് എന്തെല്ലാം ബഹളങ്ങൾ പോയെന്റെ മുമ്പിൽ നിന്നും. സാരമില്ല ചേട്ടാ, അച്ഛൻ ശാന്തനാകുമ്പോൾ ഇതൊക്കെ മാറിക്കൊള്ളും.
എനിക്കെന്തോ ഗ്രഹപ്പഴകാലം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയണം, ഞാൻ മനസ്സറിയാതെ കള്ളനെന്ന് പേര് കേൾക്കും. അപ്പോൾ എന്താ എല്ലാവരും കൂടി ഫാക്ടറി രാഷ്ട്രീയത്തോട് ചേർന്ന് ഈ തൊഴിലാളി യോഗം കൂടി നടത്താമെന്ന് വിചാരിക്കുകയാണ്. ചില കലാപ്രകടനങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ രാധ കൂടെ പങ്കെടുത്താൽ കൊള്ളാമെന്ന് അവർക്കൊരാഗ്രഹം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ? ഞാൻ നിരത്തിയൊന്നും വേണ്ട, ആട്ടെ എന്ന് അങ്ങനെ നടക്കട്ടെ. അങ്ങ് കൂടി വന്ന് എല്ലാം മംഗളമാക്കി തരണം. ശരി, വന്നേക്കാം. നീ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. സ്നേഹം ഏകം ജ
ജഗത് സർവം ബുദ്ധം ശരണം സംഘം ശരണം ധർമ്മം ശരണം അഹിംസ സത്യം സ്നേഹം ആർഷഭാരതമോചനം ദീനെന്തു വേണം ഏതു തൊഴിലാളനോ തൻ തൊഴിലേ തൻ ജയമെന്നോർത്തു തൊഴിൽ ചെയ്യണം എങ്കിലതീനെന്തു വേണം ഏതു തൊഴിലാളനോ തൻ തൊഴിലേ തൻ ജയമെന്നോർത്തു തൊഴിൽ ചെയ്യണം സ്വന്തം മുതലാളരുടെ ബന്ധു എന്ന ചിന്തയാൽ തൻ കടമ വീടണം സമര ചിന്ത മാറണം തൻ കടമ വീടണം ഈ സമര ചിന്ത മാറണം പട്ടിണിയും കഷ്ടതയും പാരിൽ നിന്നു പോകും പഞ്ചമെന്ന വാക്കേ നാമറന്നു പോകും നെഞ്ചകത്തിലാർക്കും സ്നേഹമുളവാക്കും പുലരും മക്കൾ നാം ഒരു നെറ്റിൽ മലരും പൂക്കണം ഒരു നാട്ടിൽ പുലരും മക്കൾ നാം ഒരു നെറ്റിൽ മലരും പൂക്കണം ഒരുമയും പെരുമയും വന്നുടി ചൂടും മരുന്നവ ലോകത്തെ കാണുക ഒരുമയും പെരുമയും വന്നുടി ചൂടും മരുന്നവ ലോകത്തെ കാണുക ഒരുന്നവ ലോകത്തെ കാണുക ഒരുന്നവ ലോകത്തെ കാണുക ഒരുന്നവ ലോകത്തെ കാണുക ഒരുന്നവ ലോക അങ്ങേരിപ്പോ വരും ചേട്ടനെ കാണുമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാനും അളിയനെ കാണണമെന്ന് വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല ചേട്ടൻ അടിയന്തരത്തിന് വരാഞ്ഞിട്ട് ഞാൻ എന്ത് കരഞ്ഞു പട്ടാളത്തിലെ കാര്യം നിനക്കറിയാമോ ഞാൻ നമ്മൾ വിചാരിക്കുമ്പോഴൊന്നും അവധി കിട്ടിയില്ല അല്ല പറമേ നീ എന്ന് വന്നതാ നിറയെ ദിവസമായി അളിയനെ പെങ്ങളെ ഒന്ന് കാണാൻ വന്നതാ കൊള്ളാം അപ്പഴേ നീ ആ കുഞ്ചുവിളയോട് കാണിച്ചൊരു വലിയ മര്യാദകളായി പോയല്ലോടാ ഏ അതെ ആ പെണ്ണിന്റെ മാലയെങ്കിലും കൊണ്ടുപോടെ മാലയോ ആ ചെവി കേൾക്കാൻ വയ്യാത്ത പ്രേയത്തിന് എന്റെ നിലയിൽ കിട്ടുവെച്ചതിന് തന്നെ വേണം മര്യാദ കൊള്ളാവടാ നല്ല വേല എന്തിനാടാ നിന്നെയൊക്കെ പറയുന്നത് ആണുങ്ങളായ തറവാട്ടിലുണ്ടാകണോടാ ചെമ്മാടി എന്ത് പറഞ്ഞ നീ എന്നെ കളിപ്പിച്ച് കാശുവെച്ചതും പോരാ പിന്നെ ഞാനാണ് എടാ കാറ് പോടടാ അടുത്ത അവധിക്ക് നിനക്ക് വരാൻ ഒക്കെയല്ലടാ നിന്റെ നല്ല വിമാനം ഇടിഞ്ഞ് വീഴുവടാ എന്തോന്ന് എന്തോന്ന് കേട്ടാ എന്തോന്നാണെന്നു വേഗം ചെല്ലടാ അവൻ ഇറങ്ങി പോകുന്നതിന് മുമ്പ് മേടിച്ചോ ചൂടാറുന്നതിന് മുമ്പ് ആരാ എന്റെ വീട്ടില് ആട്ടുള്ളതിന് എന്റെ വീട്ടിൽ എന്ത് കാര്യം അത് ഞാനില്ലാത്തപ്പം പറയടോ അവൻ ആരാണെന്ന് അവിടെ പഴയ കൂട്ടുകാരാരണ്ട ഞാൻ നീ ഇന്ന് എത്തി നോക്കി നമുക്ക് ശരിക്കും കിട്ടി ആഹാ എന്നാ ഇനി രണ്ടിന്റെയും കച്ചവടം തീർക്കും സൂക്ഷിച്ചു വേണേ ഇനി ഇപ്പഴയാൾ അങ്ങോട്ട് ചെന്ന് ആ പെണ്ണിന്റെ തന്തെ വിളിച്ചോണ്ട് വരും
അവനിങ്ങോട്ട് വരട്ടെ, ഒരൊറ്റ ഇടിക്ക് ഞാൻ അവനെ ശരിപ്പെടുത്തും. ഏതായാലും ഇന്ന് രണ്ടിലൊന്ന് അറിയണം. അറിയാനെന്തെന്നാ? ഇപ്പൊ കണ്ടോ, ചേട്ടനെന്ത് കഴിക്കണം, ഞാൻ പോയി കാപ്പി എടുത്തോണ്ട് വരാം. അങ്ങോ എന്റെ പരമോളിയാ ചന്ദ്രോലിക. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യരുതെന്ന്? ഇല്ല. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആജ്ഞാപിക്കുകയാണ്, അനുസരിച്ചില്ലെങ്കിലോ കഠിനമായി ശിക്ഷിക്കും. ഹോ, എന്ത് ദേഷ്യം, കണ്ണിൽ കൂടെ തീ പറക്കുന്നു. പറഞ്ഞാ കേട്ടില്ലേ പിന്നെ ദേഷ്യം വരില്ലേ? എന്നാ എനിക്കും ദേഷ്യമാ. മിണ്ടുകയില്ല. പരിഭവിക്കാതെ രാധി, നീ ജോലി ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അതെന്താ? നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്കെന്നെ ഇഷ്ടമില്ലേ? രാധേ, രാധേ നിൽക്കൂ. രാധക്കുഞ്ഞിനെ വിളിച്ചതാകും. കൊള്ളാം, ഇങ്ങനെ 10 പ്രാവശ്യം വിളിച്ച ശംഖുവിന്റെ കച്ചവടം.
അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ഇന്ത്യയിൽ എന്നാ പ്രമാണമേ. നിങ്ങളിങ്ങനെ പ്രമാണവും പറഞ്ഞുകൊണ്ട് നടക്കും, വസ്തുക്കള് ആണുങ്ങൾ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. കൊച്ചെ, നീ എന്തിനാ എന്നോട് കറിയിക്കുന്നത്? എന്തോ മുറയ്ക്ക് ആ വിക്രമം സ്വത്ത് ചോദിക്കേണ്ടത്? അമ്മാവനും അനന്തരവനും എന്ന മുറയ്ക്ക് ലക്ഷക്കണക്കിന് മൂപ്പിൽ സ്വത്ത് കൊടുത്തതാ കേട്ടോ. അത് ബോംബെ കർക്കിട്ടായൊക്കെ സർക്കിട്ടായി, കുതിരപ്പന്തായത്തിൽ കൊണ്ടുവന്ന് കളകിയായി എന്ന് വേണ്ട, നിമിഷം കൊണ്ട് തെണ്ടി തിരിഞ്ഞു നടക്കുക. ആ പണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മാവനോട് ചോദിക്കാൻ ഒക്കുമോ? ഏതിനും ഒരു സത്യം വേണമല്ലോ. മൂപ്പിലെ ഒരു മകള് കിളി കിളി പോലിരുന്ന ഒരു പെണ്ണ്, അതിനെ വിവാഹം ചെയ്തു കൊടുത്തു. ഇടിച്ചും തൊഴിച്ചും അതിനെ ക്ഷയം പിടിപ്പിച്ചു കൊന്നു. അവളിന്ന് ജീവിച്ചിരുന്നാൽ എനിക്ക് ഇന്നിവിടെ താമസിക്കാനൊക്കുമോ? ഞാൻ ചെയ്തതെല്ലാം നമ്മുടെ ഭാവിക്ക് വേണ്ടിയാ. ഇനി അവകാശം പറഞ്ഞോണ്ട് എന്നാല് ഉള്ളതഞ്ഞ കൂടെ പാറ്റായിടുമേ. ഛേ, അതൊക്കെ അങ്ങ് പോട്ട് ചേട്ടാ, മേലാൽ നടക്കാനുള്ള കാര്യം പറയണം. ആ എങ്കിലേ ആദ്യമായിട്ട് നമുക്ക് രവിയെ വശത്താക്കണം. ഒരു പ്രാവശ്യം ഇവിടെ കൊണ്ടുവരാമോ, പിന്നെ ഞാനേറ്റും. കൊള്ള, സിംഹത്തിന്റെ ഗുഹ വീണ പിന്നെ ആട്ടിൻകുട്ടിക്ക് രക്ഷയുണ്ടോ? ഇതിലൊരു ഒറ്റ അക്ഷരം അമ്മാവൻ അറിയരുത്. ഏ, അമ്മാവനോ? ചെയ്യുന്നത് നമ്മളാണേ, എന്നാ നമ്മൾ പോലും ഒരു അക്ഷരം അറിയരുത്. ആ അപ്പോ പറഞ്ഞതുപോലെ പിന്നെ കാണാം. അങ്ങനെ ഇന്നത്തെ മലയാളി പത്രം കണ്ടോ? ചന്ദ്രിക ഫാക്ടറിയിലെ അസിസ്റ്റന്റ് മാനേജറായ ശ്രീ വിക്രമന്റെ പക്കൽ നിന്നും ഇന്നലെ 15,000 രൂപ കളവ് പോയിരിക്കുന്നു. അറിവ് കിട്ടുന്നവർ വിവരമറിയിച്ചാൽ തക്കതായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് മാനേജർ മധു. കൊള്ള, അപ്പൊ കാറ് വാങ്ങിച്ചത് ഇങ്ങനെയാണല്ലേ? അപ്പൊ നമുക്ക് താമസം അങ്ങോട്ടങ്ങ് മാറ്റാം. എങ്ങോട്ട്? സെൻട്രിയയിലേക്ക്. ഇക്കണക്കിന് ഞാൻ ഇനിയും ഇവിടെ രൂപ കൊണ്ടുവന്നാൽ നിങ്ങൾ ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറയുമല്ലോ. വേണ്ട, മേലാൽ നമുക്ക് ഇടപാട് വേണ്ട, തീർന്നോ. പിന്നെ അവർ ചുമ്മാ പരസ്യം കൊടുക്കുമോ? രൂപ 15,000 പോയത് വാസ്തവമാണ്, പക്ഷേ അമ്മാവൻ എന്റെ പേരിലുള്ള സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങനെ ഒരു പരസ്യം കൊടുത്തു. ഞാനൊട്ട് എതിർക്കാനും പോയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒന്നുണ്ടെങ്കിൽ അത് മോഷണമാണ്. എനിക്ക് ഇരിക്കൂ രാധ, ഇരിക്കൂ. രാധയ്ക്ക് പരിഭവം കാണും ഞാൻ എപ്പോഴും ഒന്ന് അന്വേഷിക്കാത്തതിൽ. എന്ത് ചെയ്യാനാ, വലിയ ജോലി തിരക്ക്. ഒരു പരിഭവുമില്ല. നിന്നെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ എത്ര പരിശ്രമിച്ചു എന്നറിയാമോ? ഒടുവിൽ എന്റെ നിർബന്ധം അങ്ങ് സഹിക്കാതായപ്പോൾ അമ്മാവൻ സമ്മതിച്ചു. എല്ലാം എന്റെ ഭാഗ്യം. നമ്മുടെ ഭാഗ്യമെന്ന് പറ, ഞാനും രാധയുമായി ജീവിച്ചു കാണുവാൻ അമ്മാവനൊരു ആഗ്രഹം. എനിക്ക് എതിർക്കാനൊക്കുമോ? അമ്മാവന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ അങ്ങ് നടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. എനിക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ അങ്ങ് പോയാലോ? നീ എന്തിനിവിടെ വന്നു? ഞാൻ രവി, അമ്മ രാധ. നിർത്ത്, നിന്നെ പറ്റി പലതും കേട്ടു, അതിപ്പോൾ എനിക്ക് ബോധ്യമായി. പൊയ്ക്കോ. വരും നിൻ പ്രാണ കഥൻ കോരികയായി കളിയാടും പൂവേ വരുകാലത്തിൽ മലിക്കവരും നിൻ പ്രാണ കഥൻ കോരികയായി ൻ തോരികയായി
കാലനത്തിൽ മതികവരും നിൻ പ്രാണ സഖൻ കോരികയായി കവരും നിൻ പ്രാണസഖൻ കോരികയായി കളിയാടും പൂവേ വരു കാലനത്തിൽ മതികവരും നിൻ പ്രാണസഖൻ കോരികയായി ഈ പൂവിന്റെ ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ വേണ്ട രാധയ്ക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ ഒരിക്കലുമല്ല എന്നാൽ ഇനിയെങ്കിലും എന്റെ ചോദ്യത്തിന് സമാധാനം പറയുമോ ഞാനൊരു കൃഷിക്കാരന്റെ മകൻ വല്യങ്ങുന്നിന്റെ കാരുണ്യത്തിൽ മാത്രം കഴിയുന്ന സാധു അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ പണക്കാരനായി ജനിച്ചു പോയതുകൊണ്ട് എനിക്ക് സ്നേഹിച്ചുകൂടെ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്ന തണലും പോയാൽ എനിക്കൊരു ഗതിയുമില്ല അങ്ങനെ വരാതിരിക്കാനാണ് എന്റെ അച്ഛൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഉണ്ണുന്ന ചോറിന് ഉചിതം കാണിക്കണ്ടേ നിലമറന്നുള്ള ആഗ്രഹം ഒടുവിൽ ശുഭമായി തന്നെ അവസാനിക്കും എന്റെ അച്ഛൻ സ്നേഹത്തിന്റെ നിറകുടമാണ് അദ്ദേഹം ഈ ബന്ധം സന്തോഷത്തോടു കൂടി അനുവദിക്കും ഇല്ല ഞാൻ അനുവദിക്കുകയില്ല ഈ ധിക്കാരം ഞാൻ സഹിക്കുകയില്ല അധികം ലാളിച്ചതിന്റെ അനുഭവം ഇപ്പൊ ബോധ്യമായല്ലോ രവി ഏത് അവളേത് കുടുംബം നശിപ്പിക്കാൻ വന്ന ദ്രോഹി ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അമ്മാവ ഞാൻ ഇവിടത്തെ അനന്തരവനും പോരെങ്കിലും മരുമകനും കൂടിയാണല്ലോ ഞാൻ പറഞ്ഞത് വകവയ്ക്കണ്ട പോട്ടെ അമ്മാവന്റെ മുഖത്ത് കരുതേക്കാൻ തുടങ്ങിയല്ലോ അല്ല പെണ്ണ് പണ്ടേ പെതയാ പാമ്പിനാണല്ലോ അങ്ങൊന്ന് പാല് കൊടുത്തത് മതി മതി എനിക്കൊന്നും കേൾക്കണ്ട ഇന്ന് ഞാനിത് നിർത്തും രവി രാധ അല്ല പെടക്കോഴി കൂവാൻ തുടങ്ങിയതേ ഏ കപ്പയും വെള്ളവും കുടിച്ചോണ്ടിരുന്ന പെണ്ണ് ഇവിടെ വന്ന് കാപ്പിയും ചോറും ചെന്നപ്പോ അവക്കും തുടങ്ങിയിരിക്കുന്നു ഒരു പ്രണയം ഏ അതല്ലയോ ചേട്ടാ ഇപ്പൊ എന്നെയാണ് അങ്ങ് പ്രണയിച്ചു ആരമില്ല പോട്ടെന്ന് വെക്കാം ഇത് ഒന്നൊന്നും അറിയാൻ വയ്യാത്ത കൊച്ചനെ രവി രാധ എന്തായിരുന്നു അവിടെ അച്ഛ എനിക്കൊന്നും കേൾക്കണ്ട ഇങ്ങനെ ഒരു വീഴ്ച ഈ വീട്ടിൽ വെച്ച് നടത്താൻ നിങ്ങൾ ധൈര്യപ്പെട്ടു അല്ലേ ഞാനാണ് തെറ്റുകാരി പിള്ളേരാവുമ്പോ ഇങ്ങനൊക്കെ ചില കുഴപ്പങ്ങൾ ഉണ്ടായി എന്ന് വരും ഇപ്പോഴത്തേക്ക് മാപ്പ് കൊടുത്താട്ടെ ഈ ധിക്കാരം ക്ഷമിക്കാൻ മേലാലി രഹസ്യബന്ധം ഇവിടെ വെച്ച് നടക്കരുത് ഇങ്ങോട്ട് മാറി നിൽക്ക് നീയും അവളുടെ വിരലിൽ നിങ്ങളെ ഇതാണ് എന്റെ വാത്സല്യം നിറഞ്ഞ ശിക്ഷ എങ്കിലും കാര്യമൊന്നും കൊണ്ടുവന്ന് നമ്മൾ പറ്റിച്ചു കളഞ്ഞല്ലോ അത് മാത്രമോ അമ്മാവനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഞങ്ങൾ എന്ത് പാടുപെട്ടെന്നോ നിങ്ങൾ രണ്ടുപേരും തോട്ടത്തിൽ ഇരിക്കുന്ന കണ്ടപ്പോ ഞങ്ങൾ തീർച്ചപ്പെടുത്തിയത് ഈ സംബന്ധം നടത്താതെ ഇന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുക രവി ഹാർട്ടി കൺഗ്രാചുലേഷൻസ് താങ്ക്സ് ഇത്
നാശതങ്ങളാൽ പ്രകൃതി നൽകൂമി പൂവനം തന്നിലാൽ വരികമൽ പ്രേമ സൗഭാഗ്യ സാരമേ വരിക നീ എൻ്റെ ആനന്ദ താരമേ വരികമൽ പ്രേമ സൗഭാഗ്യ സാരമേ വരിക നീ എൻ്റെ ആനന്ദ താരമേ ോ ഇവൾ തന്നുള്ളിൽ തെളിയും പ്രകാശമേ ഇരവിലെ തൂങ്ങി വാർത്തിങ് കലന്ന പോൽ ഇവൾ തന്നുള്ളിൽ തെളിയും പ്രകാശമേ തരിത ദേവനിൻ കാരുണ്യമായ നിൻ തണലു തന്നിൽ തലചാറ്റിടാം ഞാൻ തരിത ദേവനിൻ കാരുണ്യമായ നിൻ തണലു തന്നിൽ എത്ര നാൾ എത്ര നാൾ എന്റെ ചിത്തം കാത്തുലപിച്ചതാണീ വസന്തം എൻ മനക്കോവിലിൻ രാഗദീപം നിന്നി തെളിയുമീ ദിവ്യരൂപം എത്ര നാൾ എത്ര നാൾ എന്റെ ചിത്തം കാത്തുലപിച്ചതാണീ വസന്തം എൻ മനക്കോവിലിൻ രാഗദീപം നിന്നി തെളിയുമീ ദിവ്യരൂപം ഹൃദയമായിനിയ ജീവിതം നേടി പരിചിലൊന്നിച്ചു പാടി വണിട പ്രണയഗാഥകൾ പാടി പരിചിലൊന്നിച്ചു പാടി വണിട പ്രണയഗാഥകൾ പാടി വേലിയും ചാടിപ്പോയി മണ്ണും ചാരിയിരുന്നു പെണ്ണും കൊണ്ടുപോയി എന്തിനാട് അങ്ങനത്തെ ആളുകൾ ആണുങ്ങളായ കുറച്ചൊക്കെ തന്റെ ഇടം വേണം പ്രേമത്തിന്റെ മുമ്പിലെ തന്റെ ഇടം പറഞ്ഞോണ്ട് എന്നാല് അവര് തൂത്തുവാരിയെ എറിഞ്ഞുകളെ അല്ല അതിന് ബെല്ലും ബ്രേക്കും ബെല്ലും ഉണ്ടോ കൊച്ചമ്മയ്ക്ക് അറിയാവല്ലോ അതിന്റെ ഹോഴ്സ് പവറേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലേ ഇനി ഞാൻ നോക്കാം ഓ വരുന്നു രണ്ടുപേരും കൂടി ഒരുങ്ങി കെട്ടിപ്പോയി രാധയുടെ സംബന്ധം മുടക്കാം എന്നിട്ട് അവളെ തറവാറ്റിൽ കുടിയിരുത്തി വെച്ച് തിരിച്ചു വന്നിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ നമുക്കും പറ്റിയ ഒരു തോൽവി വരട്ടെ അത് റിവേഴ്സ് ഗിയർ വീട് പോയതാ എടാ പപ്പ എന്താണടാ ഇതിനൊരു പോമടി ആട്ടെ നമ്മുടെ കുലഗുരുവിനെ വിളിച്ചോണ്ട് വന്നാൽ എന്താ അതാരാ അറിയേല് നമ്മുടെ കുലഗുരുവ ശുക്രാചാര്യൻ അഖിലേന്ത്യ കൃത്രിമി മാരാരാ മാകുള്ള അങ്ങേര് വന്നാൽ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് ശരി അങ്ങനെ ഒന്ന് ഡാൻസ് ചെയ്യും എനിക്ക് മനസ്സില്ല നിന്റെ ചേച്ചിയില്ലേ പറഞ്ഞത് ചേട്ടനും ചേച്ചിയും കൂടെ എന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ എപ്പോഴും ഇവിടെ വരുന്നില്ലേ എന്റെ വീട്ടിൽ വരുമ്പോ ഡാൻസ് ചെയ്യും ശരി നാളെ വരാം തീർച്ചയാണേ
ചേച്ചി കൂടെ പാടൂ. പാടാം. എന്താ കുഞ്ഞുങ്ങളെ നിർത്തി കളഞ്ഞത്? എനിക്ക് പാട്ട് അത്രയ്ക്ക് വിരോധമാണോ? പാടും, ഞാനും കൂടി കേൾക്കട്ടെ. പാട്ട് വളരെ ഫ്രഷായി. അച്ഛനും മകനും മരുമകളുമായി ഇതുപോലൊരു യോജിപ്പ് ഞാൻ കണ്ടിട്ടില്ല. ആ, അതിന്റെ മുകളിലാണ് നമ്മുടെ ടാർപ്പടവും വീഴേണ്ടത്. ചേട്ടൻ വിചാരിച്ചാലാണ് മാർഗമില്ലാത്തത്. ആയിരം ആയിരം കുടുംബങ്ങളെ നിമിഷ നേരം കൊണ്ട് തകർത്ത മാധവുള്ള ചേട്ടനാണോ കേവലം രണ്ടംഗങ്ങളുള്ള ഒരു തറവാട്ടിനെ തവിടുപൊടിയാക്കുവാൻ സാധിക്കാത്തത്? ലജ്ജാവഹം. അങ്ങനെ പിന്മാറാനുക്കുമോ? മംഗലത്ത് തറവാട്ടിൽ വിക്രമനും സരളയും കൂടെ താമസിക്കുമോ എന്ന് ഞാനും നോക്കട്ടെ. ഏട്ടാ, അങ്ങനെ കണ്ടീഷനിൽ വാ ചേട്ടാ, സാക്ഷി ചെയ്യട്ടോ. ഓ, കിട്ടിപ്പോയി. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ ഉലകിൽ പലവിധം എന്നാ പ്രമാണമേ. ഇന്ന് കേഴാം പക്കം ആ മംഗലത്ത് തറവാട് ഞാൻ കുളം തൊണ്ടി തരാം. കുളിച്ചു കുളിച്ചോളാനേ. അക്കാര്യം ഞങ്ങൾ വെച്ചു. എന്നാലേ മൂപ്പില് രവി രാധ നേരത്തെ പിടിച്ച് വെട്ടിക്കോ. കുഴി മൂന്ന് കുഴി മൂന്ന്. മണി 11 ആയല്ലോ. എന്നാ നീ പോയി ഊണ് കഴിക്കേ. വരട്ടെ, പിന്നെ മതി. ഇങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു ചെറുക്കൻ. രവി, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അക്കൗണ്ട്സ് പരിശോധിക്കായിരുന്നു. ജോലി ഉണ്ടെങ്കിൽ ഊണ് കഴിഞ്ഞിട്ട് പോകണം. അത്ര നേരം രാധയും വിശന്നിരിക്കണം. ശരി, മേലാലങ്കിൽ നേരത്തെ വരണം.
നോക്കണം, അച്ഛന് നമ്മളോട് എന്ത് വാത്സല്യം! എല്ലാം നമ്മുടെ ഭാഗ്യം. ആ സമയമായി, രവി ഇപ്പൊ വന്നേക്കും. എങ്ങനെ ഇരിക്കണമെന്ന് അറിയാമോ? കണ്ടു എന്റെ മിടുക്ക്. മിണ്ടിപ്പോവരുത്. ഇനി ഒരു അക്ഷരം രാധയെ പറ്റി പറഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ പുഴിച്ചു കൂടും മനസ്സിലായോ? എന്നോട് കിടന്ന് ചാടുന്നത് നാട്ടൊട്ടുക്ക് പരസ്യമായി ബന്ധം അറിയാവോ? ഏത് ബന്ധം? രവിയുടെ അച്ഛനാര്? രാധയുടെ സ്വഭാവ ഗുണമേത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആട്ടെ, പുകയില്ലാതെ തീ വരുവോ? എടോ, അസൂയ കൊണ്ട് ആളുകൾ പലതും പറയും, പക്ഷേ താനതെല്ലാം ഏറ്റുപാടിക്കൊണ്ട് നടക്കുന്നത് സൂക്ഷിച്ചു വേണം. അപ്പോ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ എന്ത് തോന്നിയാസോ അങ്ങ് നടത്താം. അത് കണ്ടൊന്ന് പറഞ്ഞു പോയതാ തെറ്റ്. അന്തസ്സുള്ള ഒരു തറവാട് തകരാൻ ഇതൊന്നു മാത്രം പോരെ? അതേ, പണ്ടേ ആലോചിക്കേണ്ടതായിരുന്നു. തിണ്ടു നടന്ന ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ട് കേറ്റിയപ്പോഴേ നിശ്ചയിക്കണ്ടായോ? ഇതിലേതണ്ടുണ്ട്. ഈശ്വര, ഈ കുടുംബത്തിന്റെ സുഹൃതം നശിച്ചു. രവി ഇതറിഞ്ഞാൽ ഉടനെ അവൻ ഹൃദയം പൊട്ടി മരിക്കും. ഇതെങ്ങനെ പുറത്തു പറയും? ഞാനിതെങ്ങനെ സഹിക്കും? അല്ല, പെണ്ണിന്റെ കുടുംബമേ പിടച്ചതാ. ചുറ്റുപാടില്ല ഒന്ന് മനുഷ്യനെ ചീത്തയാക്കുന്നത്. ആ രവി ആഫീസിൽ പോയാൽ പിന്നെ വല്ലവരും ഉണ്ടോ? മതി, വർണ്ണിച്ചത് മതി. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ആരെങ്കിലും ഒരുത്തൻ ഇത് പറഞ്ഞാൽ അവന്റെ ജീവിതം ഞാൻ അന്ന് അവസാനിപ്പിക്കും. അതുപോട്ടെ, താനിതിനെ കുറിച്ച് ഇനി ഒരു ഒറ്റ അക്ഷരം മുണ്ടിപ്പോയാൽ നോക്കി. അങ്ങനെയൊന്നും വ്യവസ്ഥ ചെയ്യാൻ എന്നെ കൊണ്ട് നോക്കുക. തപ്പി ചെയ്യണം. മനസ്സിലോ, താനെന്റെ അച്ഛനെ പറ്റി എന്ത് പറഞ്ഞു? രവി, ഇത് കേട്ടതായിട്ടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഏ, വാ നമുക്ക് പോവാം. ചേട്ടൻ പോണം, ഞാൻ വന്നേക്കാം. അല്ല, കുഞ്ഞാഫീസ് പോയില്ലേ? ഇല്ല. നീ ഇവിടെ പോകുന്നു? വെളിയിൽ സ്വല്പം ജോലിയുണ്ട്. അപ്പൊ ഇവിടെ? രാധക്കുഞ്ഞ് വന്നതിൽ പിന്നെ വെളിയിലുള്ള ജോലി അന്വേഷിച്ചാൽ മതിയെന്നാ വല്യങ്ങെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ ചങ്കേട്ട അവിടെ കുത്തിയിരുന്ന സത്യാഗ്രഹം? ഒന്നുമില്ല പപ്പാ. അതിരിക്കട്ടെ, ഇയാളെ ഡാൻസ് പഠിപ്പിക്കണം. വാദ്യാര് അറിയുമോ? ഏത്? എന്റെ പെമ്പ്രന്നൂരെ ഡാൻസ് പഠിപ്പിക്കാന്ന് പറഞ്ഞില്ലയോ ആ കാലമാടനെ? അവനെ ഇന്ന് കണ്ട, ഇന്ന് ഞാൻ തീർക്കും അവന്റെ ഡാൻസും അവന്റെ ഉഡാൻസും. ആ കാര്യം എന്താണ്? അവളൊരു മഹാകൃക്കിയ, അതിന്റെ കൂടെ അവന്റെ പാട്ടും കുത്തും. പോരായോ ഞാൻ കറങ്ങാൻ? ഡാൻസ് പഠിക്കാതെ അടങ്ങത്തില്ലെന്ന് അവൾ. കൊക്കെ ശ്വാസം ഉണ്ടെങ്കിൽ അതിന് സമ്മതിക്കത്തില്ലെന്ന് ഞാനും. വഴക്കങ്ങ് മൂത്തു. ഞാനിപ്പം ഇവിടെ ഇരിക്കുക. അപ്പം കാര്യം അങ്ങ് ക്ലൈമാക്സിലായല്ലോ. ആട്ടെ, ഭാര്യ ഒന്ന് വരട്ടാമോ? ഒന്നുകിൽ ഇത് നിർത്തണം, അല്ലെങ്കിൽ കാശിക്ക് പോകുമെന്ന്. ഏയ്, അതിലൊന്നും അവള് വരളുകയല്ല. ഇല്ലെങ്കിൽ ഒറ്റ പോക്ക് പോയാല് ടാപ്പ് കയറില് പോയി സർക്കിൾ അടിച്ച് തിരിച്ചു വരുമ്പം അവൾ അണ്ണന്റെ സ്വൽപ്പടിയില്. മനസ്സിലായോ? അപ്പൊരു വേലയാ, നോക്കിക്കളെ. ഇതൊരു പറ്റിയ ചാൻസാ, ഒരു ട്രയൽ നോക്കിക്കളെ. അതവിടെ ഇരിക്കട്ടെ, ഞാൻ നോക്കിയിട്ടില്ല.
രാധേ, നീ എവിടെ പോയിരുന്നു? വെളിയിലോട്ട് ഇറങ്ങി. എത്ര നേരമായി ഇങ്ങനെ തനിച്ചിരിക്കുന്നു. എന്താ അന്നത്ര അല്ലേ സന്തോഷം? നമ്മുടെ അന്നത്തെ പ്രയോഗം ശരിക്കു പറ്റി. ഇളം മനസ്സല്ലയോ ചെറുക്കൻ്റെതേ, പോരെങ്കിൽ വിട്ടതെന്ന് തോന്നാ. അർജുനന്റെ ശരവല്ലയോ, എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോ പത്ത്, ചൊല്ലുമ്പോ നൂറ്, കൊള്ളുമ്പോഴായിരം. അപ്പൊ ജയിച്ചല്ല? ജയിക്കും, പക്ഷേ ഇനിയുള്ള ജോലി സരളയുടേതാണ്. സരളയും രവിയുമായി ഉടനെ ഒന്ന് കണ്ടുമുട്ടണം. അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് ഞാൻ വിവരം അറിയും. എന്നിട്ട്? ആ, അതിന് ഞാൻ വെച്ചു തരാൻ വേല. ഇന്നലെ പറഞ്ഞ കഥയില്ലയോ, തട്ടിയരി. ഭാര്യയുടെ പേരിൽ സംശയം തോന്നിയ തകർന്നില്ലയോ അവന്റെ ജീവിതം? തൊട്ടാൽ പൊട്ടുന്ന തീ കൊടുക്കയില്ലയോ ഈ ദുശങ്ക? പണ്ട് ശ്രീരാമം പെട്ട പാട്, പിന്നെ എവന്, പോരെങ്കിൽ പുതുമോടി. അപ്പോ സരളെ തയ്യാറായിരുന്നുള്ളൂ. അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടന്മാർ എന്നെ നശിപ്പിക്കുമായിരുന്നു. അങ്ങേക്ക് എന്റെ നന്ദി. വിഷമിക്കാതിരിക്കണം. നിങ്ങൾ ഒരു ഭാഗ്യഹീന. ഇവിടെ തനിച്ചിരിക്കാൻ കാരണം? കരയുന്ന മനസ്സിന് അല്പമെങ്കിലും ഒരാശ്വാസം കിട്ടാൻ. അല്ലെങ്കിൽ എന്തിന്? എന്റെ കണ്ണുനീരിന്റെ കഥ അങ്ങുകൂടി അറിയുന്നു. അറിയുന്നത് കൊണ്ട് വിരോധമില്ലെങ്കിൽ? അതൊരു നീണ്ട കഥയാണ്. പറയാം. അച്ഛന്റെ മരണശേഷം ഞാൻ അമ്മാവനുമായി മലയാളിയിലായിരുന്നു. നൃത്തവും സംഗീതവും പഠിച്ചിരുന്നതിനാൽ ചില കലാപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. എന്റെ നൃത്തത്തിൽ മതിമറന്നുപോയ അവിടെയുള്ള ഒരു എസ്റ്റേറ്റ് ഉടമസ്ഥന്റെ മകൻ എന്നെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു. അദ്ദേഹത്തിന്റെ അച്ഛൻ വിവരമറിഞ്ഞു. അതിൽ നിന്നൊഴിയാൻ എന്നെ ഉപദേശിച്ചു. നോക്കണേ വിധിയുടെ കടുങ്കി. ആ അച്ഛൻ മകനേക്കാളും എന്നെ പ്രേമിക്കാൻ തുടങ്ങി. എന്നിട്ട്? ആ രണ്ട് പ്രേമത്തിന്റെയും മുൻപിൽ ഞാൻ കണ്ണടച്ചു. അച്ഛനും മകനും തമ്മിൽ ശത്രുക്കളായി. ഒടുവിൽ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ആ മകൻ ആത്മഹത്യ ചെയ്തു. ഹൃദയശൂന്യനായ അച്ഛൻ. ആ അച്ഛൻ ഇപ്പോൾ ഭ്രാന്താലയത്തിലാണ്. അതോടുകൂടി എന്റെ അമ്മാവിനെ എന്നെ വെറുത്തു. ജീവിക്കാൻ വേണ്ടി ഞാനൊരു നർത്തകിയായി. ആ സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. സമയം വളരെയായി. ഞാൻ നിങ്ങൾ തനിച്ചു പോയാൽ വീണ്ടും ആപത്തായിരിക്കും. നിങ്ങളെ എന്റെ കാറിൽ വീട്ടിലെത്തിക്കാം.
വളരെ നന്ദി. ഇപ്പോൾ വീട്ടിലേക്ക് ക്ഷണിച്ച് ശല്യപ്പെടുത്തുന്നില്ല. ഇനി ഒരു ദിവസം സൗകര്യം പോലെ വരാൻ. ആകട്ടെ. ഈ പരിചയവും സ്നേഹവും ഞാൻ എന്നും ഓർക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അച്ഛനെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. പാല് കുടിക്കണ്ടേ? കുറച്ച് കഴിയട്ടെ കുഞ്ഞി. ഈ തണുപ്പത്ത് എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഈ തോട്ടത്തിൽ നോക്കിക്കൊണ്ടങ്ങനെ ഇരിക്കുകയായിരുന്നു. രാധ, ഈ തോട്ടം ഞാൻ എന്റെ ചന്ദ്രിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ കാണുന്ന ഓരോ ചെടികളും അവൾ ഓമനിച്ചു വളർത്തിയതാണ്. രാധ, ആ പാട്ടൊന്ന് പാടും. കാമപുത്ര പരിലാളിത ഭാഗ്യം താവും മോഹന ഗൃഹമേ, കാന്തകാന്തി കൽക്കത്ത വിളകുകൾ തെളിയുന്ന മായാരകമേ. കാമപുത്ര പരിലാളിത ഭാഗ്യം താവും മോഹന ഗൃഹമേ, കാന്തകാന്തി തൻക്ഷത്ര വിളകുകൾ തെളിയുന്ന മായാതകമേ. സുഖമേ സുഖമേ സ്വർഗ സുഖമേ സുന്ദരമേ ശുഭമന്ദിരമേ. ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട. എന്താണ് അസുഖം? തലവേദനയുണ്ടോ? കൊച്ചമ്മേ, പാല്, പല്ല്യങ്ങന്നിന്. ഞാൻ ഇത് അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാം, ഇല്ലെങ്കിൽ അദ്ദേഹം ഉറങ്ങിപ്പോകും. ഒന്നും കഴിച്ചില്ലല്ലോ, കുറച്ച് കാപ്പിയെങ്കിലും കൊണ്ടുവരട്ടെ. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതെ. എന്നോട് പിണക്കമാണോ? ശല്യപ്പെടുത്താതെ പോകാൻ പറഞ്ഞില്ലേ? ഇപ്പൊ പോകുന്നില്ല. സുഹൃമായി ഇവിടെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. വേണ്ട, അങ്ങ് പോകണ്ട, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. കാശിക്കല്ല, ഇനി കൈലാസത്ത് തന്നെ പോയാലും നിന്റെ കൂടെ പുറത്തെ പാപം തീരുമോ? എന്നാ എവിടെങ്കിലും പോയി തൊലയരുതോ? എന്നാ എനിക്കിപ്പോ മനസ്സില്ല. ഇങ്ങനാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും. ഞാൻ ഇരുന്നാലും ഇവിടെ ചാട്ടം പഠിക്കും. ഞാൻ എവിടെയെങ്കിലും പോയാലും ഇവിടെ നിർത്തുക. എന്റെ മനസ്സാ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ താമസിച്ചാ മതി. ഭാര്യ വീട്ടിൽ കഴിയുന്നവർക്കൊക്കെ ഗതി ഇതാണടി. ഭ്രാന്താണെന്ന് പറഞ്ഞ് കെട്ടിയിട്ടു, അഴിച്ചു വിട്ടില്ലയോ, ഉടൻ ചാട്ടം തുടങ്ങി. ഇനി നീ തന്നെ ഇവിടെ കിടന്ന് ചാടിക്കും. ഞാൻ പൊയ്ക്കൊള്ളാം. പോന്നോളാം.
വിശക്കുമ്പോഴേ തിരിച്ചിവിടെ കയറി വരരുത്. ഇല്ലടി, ഇനി ഞാൻ ചത്തായാലും നിന്റെ വീട്ടിൽ കയറിയാൽ. കാപ്പി കുടിക്കുന്നില്ലേ? വേണ്ട. എനിക്ക് മനസ്സിലായില്ല. എന്നെയോ കണ്ടാൽ ഇറങ്ങൂടെ ഡാൻസ്? ഇവിടെ പുരുഷന്മാരാരും ഇല്ലേ? ഇപ്പോഴിവിടെ ആരും ഇല്ല. ഓഹോ, എന്താ രവി വല്ലാതെ? ഒന്നുമില്ല. പിന്നെ ഇത്ര ആലോചന? വിശേഷിച്ചൊന്നുമില്ല. നിനക്കെന്താ ഇത്ര വിഷമവും വിചാരവും ഒക്കെ? വാത്സല്യമുള്ള ഒരു അച്ഛൻ, സ്നേഹം നിറഞ്ഞ ഒരു ഭാര്യ. അത് വളരെ ശരിയാണ്. ഞാന് വെളിയിലോട്ടൊന്ന് പോയിട്ടെ, ഉടനെ വന്നേക്കാം. ആര് പറഞ്ഞു ഇവിടെ കൊണ്ടുവരാൻ? രാധക്കുഞ്ഞ്. ശങ്കു. ഓ, അച്ഛൻ വീട്ടിലുണ്ടോ? ഉണ്ട്. രാധയോ? ഉണ്ടല്ല. പാവം, വിഷമിക്കായിരിക്കും. കൊള്ളാം, വല്യങ്ങന്ന് അതിനെ കൊണ്ട് വല്ല ജോലിയും ചെയ്യിക്കുമോ? അതിനെ പൊന്നുപോലെ അല്ലയോ കരുതണത്? ശരി. കുഞ്ഞു കുറച്ച് കാപ്പി കുടിക്കുന്നില്ലയോ? വേണ്ട. സ്വല്പം കാപ്പിയെങ്കിലും കുടിക്കണം. കൊണ്ടു പോകാനല്ലേ പറഞ്ഞത്? വെളിയിലുള്ള ജോലി അന്വേഷിച്ചാൽ മതി എന്നാ വലിയ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് അച്ഛനെ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാം. മകനേക്കാളും എന്നെ പ്രേമിക്കാൻ തുടങ്ങി. അച്ഛനും മകനും തമ്മിൽ ശത്രുക്കളായി. ഒടുവിൽ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ആ മകൻ ആത്മഹത്യ ചെയ്തു. എന്റെ അച്ഛൻ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല. സാർ. ഒന്നുമില്ല. നീപ്പോ അത്തേ, ഇനി നമുക്ക് ഡാൻസ് പഠിക്കാം. ആദ്യമായി ഇങ്ങനെ നിൽക്കണം. ഇനി ഇത് നമുക്ക് നാളെ പഠിക്കാം. നമുക്ക് ആ ശാകുന്തള നാടകം ഒന്നുകൂടെ നോക്കാം.
മനെ ശകുന്തള പോയി വരട്ടെ പ്രാണനായക ഭവാൻ പോയിടല്ലേ ശകുന്തള നിന്നെയും ഈ പരിസരത്തെയും എനിക്ക് അല്പകാലത്തേക്ക് വിട്ടുപിടിയേണ്ടതായിട്ടിരിക്കും. നാം വീണ്ടും വന്ന് കണ്ടുകൊള്ളാം. ശകുന്തളെ, നമ്മുടെ സ്നേഹബന്ധത്തിന് കാരണക്കാരനായ ആ വണ്ടിത വീണ്ടും അഹമഹമിയ നടന്നു വരുന്നു. ഛായ് ലജ്ജാവഹം ജുഗുപ്സാവഹം. ആര്യപുത്ര, ദുഷന്ത മഹാരാജാവിന്റെ ആവനാഴിയിൽ അമ്പ് അട്ടിയട്ടിയായി കിടക്കുമ്പോൾ അങ്ങയുടെ ധർമ്മപത്നിയായ ഈ ജാനു അല്ല ശകുന്തളയ്ക്കുണ്ടോ ഭയസംഭ്രമങ്ങൾ? ശകുന്തളെ, നാം നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ മോതിരത്തേക്ക് തരൂ. എടി കൊടുക്കല്ലേടി, എടി കൊടുക്കല്ലേടി. അത് നിന്റെ നിന്റെ ശകുന്തള നിന്നെ ഒറ്റ നിന്റെ 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 സാറോ എടി ഇവന ശരണയുടെ വണ്ടിക്കാരൻ പപ്പനാ. ഞാൻ ഡാൻസ് ചെങ്ങന്നേ, രാധക്കുഞ്ഞ് ഇപ്പൊ പുറത്തേക്ക് പോയതേ ഉള്ളൂ. കുറച്ച് കാപ്പി ഉണ്ട് കേട്ടോ. രാധയും അമ്മാവനും കൂടെ പോകുന്നത് വഴിക്ക് വെച്ച് ഞാൻ കണ്ടല്ലോ. അവരെങ്ങോട്ട് പോയെന്നറിയാമോ? എന്തിനാ അതൊക്കെ അറിയുന്നത്? നമ്മൾ ആര് വിചാരിച്ചാലും ഇത് നിൽക്കാൻ പോകുന്നില്ല. അത് പോട്ടെ, നീ വാ. രവി, നീ ഇനിയും അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് ഉണ്ടാക്കാതെ. അല്ല, ചേട്ടനാണ്, വരണം വരണം. എന്താ രണ്ടുപേരും കൂടെ? ഈ കൊച്ചനെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ എന്ത് വേദന അനുഭവിക്കുന്നുവെന്ന് ചേട്ടൻ അറിയാമോ? ആ അതുപോട്ടെ, ചേട്ടനെ അന്ന് ഞാൻ കുറച്ച് അടിച്ചില്ലയോ? അതിനെന്നോട് ക്ഷമിക്കണം, വളരെ തെറ്റായിപ്പോയി. ഈ അടിപൊളിയൊക്കെ എനിക്കൊരു ലഘുഭക്ഷണമാകുഞ്ഞേ. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, ഇതെല്ലാം കണ്ടോണ്ട് ഈ കൊച്ചൻ എങ്ങനെ ജീവിക്കുന്നു. ചേട്ടന് കിറുക്കാണ്, ഇവൻ ജീവിക്കുന്നു എന്ന് ആര് പറഞ്ഞു? ഇവൻ നിമിഷം തോറും ഇഞ്ചിഞ്ചായിട്ട് മരിക്കയില്ലയോ? ഇഞ്ചിഞ്ചായിട്ട് യോ കഷ്ടം. ഞാനാണെങ്കിൽ ആ നിമിഷം വിഷം കുടിച്ച് ടീ പ്രാക്കെന്ന് ചത്തു കിടക്കും. ഇനി അതിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം നമുക്ക് പറയണ്ട. ഒരു കൂട്ട കുല നടക്കാൻ ഇത് മതി കാര്യം. നടന്നു പോകും, നടന്നു പോകും. മതി, നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കരുത്. അല്ലേ, നീ എന്തിനാണ് ഭ്രാന്തനാകുന്നത്? ആ ശവത്തിനെ ഉപേക്ഷിച്ച് നിന്റെ അവകാശവും വാങ്ങി നീ പിരിഞ്ഞേരെ. നിനക്ക് സുഖമായി ജീവിക്കാമല്ലോ, ഞങ്ങളുള്ളപ്പോ നീ അതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നല്ലാതെ പോകഞ്ഞ ഉള്ളി പുറത്ത്. ഇവന് പെണ്ണിനാണോ വിഷമം? ഉർവശിയെ പോലെ ഒരു 100 പെണ്ണുങ്ങളെ ഞാൻ തരാം. അയ്യോ, 100 എന്തിനാ? ആ സരളയില്ലയോ, രവി 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 എന്ന് നാമം ജപിച്ചോണ്ടിരിക്കുകയല്ലയോ. അയ്യോ കഷ്ടം, നീ വാ, നമുക്കിതിനെല്ലാം നിവൃത്തി ഉണ്ടാക്കാം. വാ. Thank you.
ഇരിക്കണം. ഇദ്ദേഹം ഇദ്ദേഹമോ കൊള്ള സാധിയുടെ സംരക്ഷകൻ, ചന്ദ്രിക ഫാക്ടറിയിലെ അസിസ്റ്റന്റ് മാനേജർ, മംഗളത്തെ യജമാനന്റെ അനന്തരവൻ, പോരെങ്കിൽ സർവസമ്പൂർണ സമ്പൂർണനായ ഒരു ബഹുമാന്യ യുവാവ്. വിക്രമൻ എന്നാ പേര്. നമസ്കാരം. നമസ്കാരം. തമ്മിൽ പരിചയമില്ല, ആദ്യമായി കാണുകയാണ്. അപ്പൊ ചേട്ടാ നമുക്ക് പോയിട്ട് വരാം. രവി ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ വന്നതല്ലേ ഉള്ളു, അല്പം കാപ്പിയെങ്കിലും. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. രവി ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. അവരിപ്പോ വരുമല്ലോ. ഞാൻ വിചാരിച്ചു എന്നെ മറന്നു കാണുമെന്ന്, പക്ഷെ എനിക്ക് അങ്ങ് മറക്കാനൊക്കുമോ? ഈ ജീവിതം തന്നെ അങ്ങക്ക് കടപ്പെട്ടതാണ്. സരലേ, ആ പാട്ടൊന്ന് പാടാമോ? അങ്ങ് പറയുന്നത് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണല്ലോ. ഉള്ളം കവരും ആനന്ദരൂപൻ ആരിവനാരോ അന്തരംഗമാരൻ നദി സുകുമാരൻ േടിക്കണ്ട, ഇതൊക്കെ ഒരു തോന്നലാണ് കുഞ്ഞി. കിടന്നുറങ്ങിക്കൊള്ളു, രവി ഇപ്പൊ വരും. Thank you.
ഊണ് കഴിക്കുന്നില്ലേ? ഇല്ല. ഇതേവരെ എവിടെയായിരുന്നു? മണി 12 ആയല്ലോ. നീ എന്തിനറിയുന്നു? എനിക്കറിയണം. കുറെ ദിവസമായല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എന്തിനു മറച്ച് സംസാരിക്കുന്നു? ഞാനല്ല മറച്ചത്. ഈശ്വര, ഞാൻ എന്ത് മറയ്ക്കാനാണ്? രാധേ, ഞാൻ അങ്ങേയറ്റം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുകയാണ്. ഒന്നും കാണാത്ത മട്ടിൽ ഒഴിഞ്ഞു മാറുകയാണ്. ഇനിയും എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കാതെ. ഞാൻ എന്ത് അപരാധം ചെയ്തെന്ന് പറയണം? അങ്ങേ കവിഞ്ഞ് എനിക്ക് ആരാണുള്ളത്? അതെന്നെ കൊണ്ട് പറയിക്കാതിരിക്കുക. ഈ കണ്ണുനീര് കാണുന്നതാണോ അങ്ങേക്ക് ഇഷ്ടം? നീ പോയി കിടന്നുറങ്ങ. ഇല്ല, ഇതിന്റെ കാരണം അറിയാതെ ഞാൻ പോകുന്നില്ല. എന്നാൽ ഞാൻ തന്നെ പിക്കൊള്ളാം. പോകേണ്ടവൻ ഞാനാണല്ലോ. എന്താ രാജി? എന്താണെന്ന് പറയൂ. രാധേ, അവൻ എങ്ങോട്ട് പോയി? എനിക്കറിഞ്ഞു. നീ വല്ല തെറ്റും ചെയ്തോ കുഞ്ഞി? ഇല്ല. നീ പോയി കിടന്നുറങ്ങ്. നേരം വെളുക്കട്ടെ, ഞാൻ അന്വേഷിക്കാം. Thank you.
പരിചരിക്കാനെങ്കിലും എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ. അങ്ങനെ എന്റെ വേദനകൾക്ക് അല്പമെങ്കിലും ഒരാശ്വാസം കിട്ടി. പക്ഷേ ഞാനൊരു ഭാഗ്യഹീന, അങ്ങയെ സ്മരിക്കുവാൻ പോലും അർഹതയില്ലാത്ത. നീ എത്ര നല്ലവൾ, ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുന്നവരെക്കാൾ, ആലിംഗനം ചെയ്ത് ഞെക്കിക്കൊല്ലുന്നവരെക്കാൾ. ആ സരളേ, സമയമായി. എന്റെ മകൻ വ്യഭിചാരി വീട്ടിലോ? മാധുപിള്ളേ, സത്യമാണോ താൻ പറയുന്നത്? അല്ല, എനിക്ക് കള്ളം പറയേണ്ട വല്ല കാര്യമുണ്ടോ? കണ്ടത് അതുപോലെ പറഞ്ഞു. മധു, എനിക്കുടൻ ഇതിന്റെ പരമാർത്ഥം അറിയണം. ഗർഭിണിയായ രാധ, അവൾ ഇതും കൂടി അറിയുമ്പോൾ ഞാൻ എങ്ങനെ അവളെ സമാധാനപ്പെടുത്തും? അല്ല, കാമധേനുവിനെ കളഞ്ഞേച്ചി, കാട്ടുപോത്തിനെയാണല്ലോ അവൾ സ്നേഹിച്ചത്. ഈ തറവാട്ടിൽ ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? മധു, എങ്ങനെയെങ്കിലും അവനെ ആ പാതാളത്തിൽ നിന്ന് രക്ഷിക്കൂ. എനിക്കവൻ ഒരുത്തനല്ലേ ഉള്ളൂ. അങ്ങ് വിഷമിക്കരുത്. ഇത് സത്യമാണെങ്കിൽ ജിതി ആരോ അപകടപ്പെടുത്തിയതാണ്. ഏതായാലും ഞാൻ ഉടനെ അന്വേഷിക്കാം. രവിയെ കണ്ടാൽ അങ്ങ് കോപിക്കുകയും ചെയ്യരുത്. സ്നേഹമായി ഉപദേശിച്ച് നമുക്ക് ആ തെറ്റ് തിരുത്താം. ഉല്ലാസം ഉയരും മേലും പോലെ പാറി ഒന്നു ചേർന്നിടാം. ഉല്ലാസം ഉലകെല്ലാം ഉയരും മേലും പോലെ പാറി ഒന്നു ചേർന്നിടാം. പൂവണിഞ്ഞു ആശകളെല്ലാം പൂതലത്തിൽ സൗഹൃദം കൊള്ളാം. പൂവണിഞ്ഞു ആശകളെല്ലാം പൂതലത്തിൽ സൗഹൃദം കൊള്ളാം. എൻ ജീവിതം ജീവിതമോ ഇനിയെല്ലാം ശൂന്യതയോ. എൻ ജീവിതം ജീവിതമോ ഇനിയെല്ലാം ശൂന്യതയോ. വണ്ടും ചെണ്ടും പോലെ വനും മതിയും പോലെ വണ്ടും ചെണ്ടും പോലെ വനും മതിയും പോലെ എന്നാലും നാം ഒന്നായി പാരിതി ലിംഗം കൊണ്ടാടാം. ീ
എന്താ കുഞ്ഞെ നീ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. കുഞ്ഞെ നീ വിഷമിക്കാതെ, കാര്യങ്ങളൊക്കെ മധു എന്നോട് പറഞ്ഞു. ഇങ്ങനെ കരഞ്ഞതുകൊണ്ട് വല്ല ഫലവുമുണ്ടോ? അങ്ങനെയെങ്കിലും ഈ മനോവേദന അല്പം കുറയുമല്ലോ. അമ്മേ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ ദിവസം എത്രയായി. ഇപ്പോഴും അന്വേഷിച്ച് ശങ്കുവിനെ അയച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാം കുഞ്ഞെ? എത്ര സ്നേഹവും സുഖവും നിറഞ്ഞ ജീവിതമായിരുന്നു നിങ്ങളുടേത്. അതിത്ര പെട്ടെന്ന് മാഞ്ഞു പോകുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? എല്ലാം എന്റെ കർമ്മദോഷം. അല്ല കുഞ്ഞെ, ഈ കലഹവും കണ്ണുനീരും സന്തോഷവും ഒക്കെ ദാമ്പത്യ ജീവിതത്തിലുള്ളതാണ്. ഒരു ഭാര്യയായാൽ പലതും സഹിക്കണം. നീ അതെല്ലാം മറന്ന് ഇനിയെങ്കിലും വല്ലതും ആഹാരം കഴിക്കും. ഞാൻ എന്തിനാഹാരം കഴിക്കണം? ആർക്കു വേണ്ടി ജീവിക്കണം അമ്മേ? നിന്റെ ഭർത്താവിന് വേണ്ടി. രാധെ, അവൻ വളരെ നല്ലവനാണ്, നിന്നെ ജീവനെപ്പോലെ കരുതുന്നുമുണ്ട്. പക്ഷേ ആരോ മഹാഭാവികൾ അവനെ ചതിച്ചു. അവന്റെ തെറ്റിദ്ധാരണ മാറ്റി ഇവിടെ വിളിച്ചുകൊണ്ടുവരാൻ ഞാൻ മധുവിനെ അയച്ചിട്ടുണ്ട്. നീ സമാധാനമായിരിക്കെ. രവിയും നീയും പഴയതുപോലെ ആനന്ദമായി ജീവിക്കുന്നത് ഈ അമ്മ കാണും. വാ, നീ വന്ന് വല്ലതും കഴിക്ക്, ഞാനും വരാം. എന്താ മധു? ഒന്നുമില്ല. എന്തിനിവിടെ വന്നു? രവി, നമുക്ക് പോകാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഞാനില്ല. ഈ സ്ഥലം ഏതാണെന്ന് അറിയാമോ? വളരെ ഭംഗിയായി. രവി, കേൾക്കുന്നവരൊക്കെ നിന്നെ ആക്ഷേപിക്കുകയാണ്. സത്യമറിയാത്തതുകൊണ്ട്. ഇനിയെങ്കിലും ഈ നികൃഷ്ടമായ വേഴ്ച നീ ഉപേക്ഷിക്കും. ഞാൻ അവളെ സ്വീകരിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. ലജ്ജയില്ലല്ലോ നിനക്കിത് പറയാൻ. അവൾ നിന്നെ തെണ്ടിക്കും. മധു, സരളെ ആക്ഷേപിക്കരുത്, എനിക്കത് ഇഷ്ടമില്ല. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കാറുകയാണ് അവൾ. അല്ല, സ്നേഹത്തിന്റെ മുമ്പിൽ സകലതും ഉപേക്ഷിച്ച ത്യാഗിനിയാണ് അവൾ. നിന്നെ പോലെയുള്ള അനവധി ചെറുപ്പക്കാരുമായി ആനന്ദിച്ച് അവരെ ജീവനോടെ കുടിച്ചു മൂടിയ ഈ ചുടലക്കാറ്റ രക്തയക്ഷിയാണവൾ. അവളെയാണ് നീ ഓമനിക്കുന്നത്, നിന്റെ പ്രേമ സർവസ്വമായി ആരാധിക്കുന്നത്. മധു, ഇനി ഒരക്ഷരം അവളെ പറ്റി പറയരുത്. നിന്റെ പൗരുഷം തലവെക്കുന്നു. ആ വേശയെപ്പറ്റി കേട്ടപ്പോൾ നിന്റെ അഭിമാനം തിളയ്ക്കുന്നു. മധു, നിന്റെ പണം തീരുമ്പോൾ അവൾ നിന്നെ തെരുവുകളിലേക്ക് വലിച്ചെറിയും. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ അവസാനം നീ ആത്മഹത്യ ചെയ്യും. മധു, അദ്ദേഹത്തെ കണ്ടു ചേട്ടാ? എന്താ പറയണം? ഞാനിതെങ്ങനെ പറയും? നമുക്കവിടെ എത്തി നോക്കാൻ പോലും പറ്റിയ സ്ഥലമല്ല കുഞ്ഞ്. എവിടെയും ആവട്ടെ, ഇതെല്ലാം അച്ഛൻ അറിയുന്നതിന് മുമ്പ് ഞാൻ തന്നെ ചെന്ന് വിളിച്ചുകൊണ്ടുവരാം. അയ്യോ, പാടില്ല കുഞ്ഞ്, വല്യങ്ങെന്ന് അറിഞ്ഞാൽ. അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, വരണം. നിങ്ങളുടെ റാണി ഇതാ വെളിയിൽ. കൊച്ചങ്ങന്നിന്റെ ഭാര്യയാണ് ഈ കുഞ്ഞ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാണ്. ഇപ്പൊ സൗകര്യമില്ല. എന്റെ ഭർത്താവിനെ എനിക്ക് കാണാനോ? വല്യ പാതിവർത്തിക്കാര്. ഭർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് കൊച്ചു സീത. പെണ്ണുങ്ങളുടെ പേരെടുത്താൽ നടക്കുന്ന പ്രേതങ്ങൾ. ചേച്ചി, ഞാൻ ഒരു പ്രാവശ്യം കണ്ടുകൊള്ളട്ടെ. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. കണ്ടവരൊക്കെ ഇവിടെ അന്വേഷിച്ചു വരാൻ എന്റെ വേശ്യാലയമല്ല. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ ഇറങ്ങിപ്പോ. ചെടി മഹാപാപി, നീയും ഒരു സ്ത്രീയായി ജനിച്ചല്ലോ. ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവ് ദൈവമാണെന്ന് കുലടയായ നീ എങ്ങനെ അറിയും? നീ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട.
നിന്നെ പോലെ ഭർത്താവിനെ തെണ്ടിച്ച് കണ്ടാരോടെ ജീവിക്കല്ലേ ഞാൻ. ഞാൻ ചാരിത്രമുള്ളവളായതുകൊണ്ട് അദ്ദേഹത്തെ ഈശ്വരനെ പോലെ പൂജിക്കുന്നു. ചാരിത്രം അത് ഉച്ചരിക്കുവാൻ പോലും നിനക്ക് അവകാശമുണ്ടോ? നിന്റെ പ്രവൃത്തി എവിടെ? ചാരിത്രത്തിന്റെ മഹത്വം എവിടെ? നീ കേട്ടിട്ടുണ്ടോ കാലനെ പോലും കരൾ വറപ്പിച്ച് സ്വന്തം ഭർത്താവിന്റെ ജീവനെ എടുത്തെടുത്ത് വയ്പ്പിച്ച പതിവ്രത രത്നമായ സാവിത്രിയെ പറ്റി? കാമകിങ്കരനായ കാട്ടാളന്റെ കൈപ്പടത്തിൽ അമർന്നു പോകുമെന്ന് കണ്ട ക്ഷണത്തിൽ ഒരൊറ്റ കടക്കണ്ണിന്റെ ചലനത്താൽ ആ രാക്ഷസനെ ചാമ്പലാക്കി കാറ്റിൽ പറത്തിയ ദമയന്റെ പറ്റി പഠിക്ക്. നിന്നെ പോലെയുള്ള വേശിയുടെ വീട്ടിൽ പോകണമെന്ന് തോന്നിയ ഭർത്താവിനെ സ്വന്തം ഭാര്യ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിചാരിതമായി അടുത്ത സൂര്യോദയത്തിൽ മരിച്ചു പോകുമെന്ന മുനിശാപത്തെയും ജയിച്ച ശീലാവതിയെ പറ്റി അന്വേഷിക്കൂ. അപ്പോഴറിയാം ചാരിത്രത്തിന്റെ മഹാത്മ്യം. പാവത്തിന് എന്തിനടിക്കുന്നു? ഞാനാണ് തെറ്റുകാരി. വരണം, നമുക്ക് പോകാം. ഭയങ്കര ഇവര് ഓട്ടങ്ങന്ന്. ഇതിന്റെയൊക്കെ കണ്ടീഷൻ ഇങ്ങനെയാ? എന്താ സാറല്ലേ? പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പിന്നെ ആണുങ്ങൾ വല്ലവരും ഇവിടെ നിൽക്കുമോ? ഒന്ന് ഇറങ്ങി താടോ മിസ്റ്റർ, അല്ലെങ്കിൽ തന്റെ വീലിയാനൂരിയുടെ കൂടെ. ഞാൻ ആളല്പം വിശറ. എന്താ വഴക്ക്? ആ അറിഞ്ഞില്ലേ തന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന്. ഇനി ഞാൻ ചിലവിന് കൊടുക്കണം പോലും. മേലാൽ എന്റെ വീട്ടിൽ കയറരുത്. അപ്പാ ഇതെല്ലാം ആ ഭയങ്കരി ആ രാധ ചെയ്യിച്ചതാണ്. ചേട്ടാ ഞാൻ എന്ത് വേണം ചേച്ചി? ഇതിനെല്ലാം കാരണം അവൾ ഒരുത്തിയാണ്. ഇതിനവളോട് പകരം ചോദിക്കാതെ നമ്മൾ എന്തിന് ജീവിക്കുന്നു? രവിയെ തണ്ടിച്ച് അവളെ ജീവനോടെ വെച്ചേക്കരുത്. രാധയുടെ കച്ചവടം ഇന്ന് തീർന്നത് തന്നെ. കാണിച്ചോ ഈ രാത്രി മൂപ്പരെ കൂടെ തട്ടിയേക്കാമെങ്കിലേ കൊലക്കുറ്റത്തിന്റെ രവിയകത്ത്. പിന്നെ സകല സ്വത്തും അനന്തരവനാണല്ലോ. അല്ലെങ്കിൽ വരും പോലെ വരട്ടെ. ഒന്നുകിൽ ആ സ്വത്ത് ഞാൻ അനുഭവിക്കും, അല്ലെങ്കിൽ സകലതും ഒന്നോടെ തീരും. എന്നെ അടിച്ചിറക്കിട്ട് അച്ഛനും മകനും അങ്ങനെ സുഖിക്കാമെന്ന് കരുതണ്ട. പിന്നല്ലാതെ അല്ലേ? ആ ഒരു കാര്യമുണ്ടല്ലോ, ദൈവം തന്നെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലാ. അതല്ലയോ കാര്യങ്ങളെല്ലാം അങ്ങനെ അടുക്കിന് 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 വന്നുകൊണ്ടിരിക്കുന്നതേ. നമുക്ക് രവിയുടെ കൂടെ വിടണം, കുഴപ്പങ്ങളെല്ലാം അവനെ കൊണ്ട് തന്നെ നടത്തിക്കാം. സരളെ, ജയഭേരി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ മടങ്ങി വരും. സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നുള്ളൂ. അങ്ങനെ സത്യം ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. കുറച്ച് പേശക്കുള്ള കാര്യത്തിന് പോവാ. വന്നെങ്കിൽ വന്നു. അപശോനും പറയാതിരിക്കണം. ഇതെല്ലാം അഭയം ചെയ്യിച്ചതാണ്. ജീവനോട് വെച്ചേക്കരുത്. അച്ഛൻ എവിടെ? തോട്ടത്തിലിരിക്കുന്നു. എനിക്കിട്ട ചേച്ചി വേണ്ട തുളസി. രാത്രിയായല്ലോ, ഇനി നീ വീട്ടിൽ പോ. ഇവിടെ ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ പോയി കുറച്ച് രാത്രി ഉണ്ടരട്ടെ. ചേച്ചി ഇന്ന് ഒന്നും കഴിച്ചില്ലല്ലോ. Thank you.
വീട്ടിൽ ഞാൻ കേറുകയില്ല. നീ ചെന്തുന്നതും മേടിക്കപ്പമാണ്, നീ ജീവിക്കുന്നതും മേടിക്കപ്പമാണ്. അയ്യോ, ഞാൻ കാരണം ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ കൂടെ എന്തിനു പോലും ആ ഓമന ഒരു നോക്ക് കാണാൻ മാത്രം ജീവിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ വച്ച് അതും അച്ഛന്റെ കൈകൊണ്ട്. അച്ഛൻ ഒരു വേശ്യയുടെ തൊഴിലെ ജീവിതത്തിൽ ഉടലെടുത്ത ഈ കുട്ടി മരിക്കണം. ഭർത്താവിനെ വഞ്ചിച്ച നീ മരിക്കണം. അങ്ങനെ നിന്റെ വംശം ഇതോടെ നശിക്കണം. അയ്യോ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ
ഈ ചാട്ടസന്മാരുടെ മലയിലൊക്കെ കിട്ടു. ഈ പാപ്പ് വരണേ അവിവേകിയായ ഈ കൊച്ചു മകന് പാപ്പ് തരണേ. പറയൂ അച്ഛ, എനിക്ക് പാപ്പ് തരിക. എന്നെ കണ്ടൊന്ന് നിലയിപ്പോൾ പൊറ്റുപോൻ കരയല്ലേ. കൊച്ചിന്റെ കണ്ണുനീര് കിട്ടാൻ അച്ഛന് കരഞ്ഞു പോകും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു. എന്റെ മുഖമൊന്ന് വാടുമ്പോൾ അച്ഛനെന്നെ കെട്ടിപ്പിടിച്ചുപ്പ വയ്ക്കുമായിരുന്നല്ലോ. ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല അച്ഛ. ഞാൻ അവസാനമായി ആയി ഒരു പ്രാവശ്യം പറയുവച്ച എന്നെ തിരിച്ചടിച്ചു അച്ഛ. ആൺകുട്ടിയാണ്. ഗതേ